സാറേ രാവിലെ മിഠായി ഒക്കെ പിടിച്ചിങ്ങനെ. ഓ സാറേ മിഠായി രണ്ട് നല്ല മിഠായി കണ്ടപ്പോ മേടിച്ചതാ. സാറ് വരുമ്പം നമുക്ക് ഒരുമിച്ച് കഴിക്കാലോ. മിഠായി കഴിക്കില്ല. അതെ എനിക്ക് വേണ്ട. ആന്നെ സാറേ അതെ നമുക്ക് ഈ അടുത്തിടെയായിട്ട് ഇച്ചിരി ഷുഗറിന്റെ പ്രശ്നമാണ്. സാറേ മിഠായി തിന്നോന്ന് വെച്ചപ്പോ ഒന്നും വരാനൊന്നും പോകുന്നില്ല. ഇതിപ്പോ നിന്ന എന്നാ വരാ? അത് കഴിച്ചു കഴിയുമ്പോൾ അതിനകത്ത് വായിച്ചു നോക്കിയില്ലേ മധുരം അല്ലേ? മധുരം ഒക്കെ ഉണ്ട്, ഷുഗർ ഉണ്ട്. അപ്പൊ അത് കഴിക്കുന്നുണ്ട്. എന്റെ ഷുഗർ കൂടുകയല്ലേ സാറെ? ഇത് തിന്നിട്ടാണ് ഇതൊക്കെ ഇതൊക്കെ വരും. ഇതൊക്കെ ദൈവീത പ്രകാരമായിരിക്കും. ഷുഗർ വരുന്നോ? കഴിക്കാൻ പാടില്ലാത്തൊരു സാധനം ഞാൻ കഴിച്ചിട്ട് അത് നിമിത്തം എന്റെ അസുഖങ്ങൾ വർദ്ധിച്ചാൽ അത് ദൈവഗീത പ്രകാരമാണെന്ന് പറയുന്നതിന്റെ വല്ല അർത്ഥമുണ്ടോ? കാരണം നമുക്ക് ഇന്നിപ്പോ കഴിച്ചുകൊണ്ടാകുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങള് പല ആളുകളും ഇതുപോലെയാണ്. ദൈവഗീത എന്താണെന്നുള്ളത് പലർക്കും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു കാലത്ത് നമ്മൾ ജീവിക്കുന്നു. അതാണ് ആളുകൾ ദൈവഗീതത്തെ വേറെ നിലകളിലാണ് എന്ന് ചിത്രീകരിക്കുന്നത്. എന്താണ് വാസ്തവത്തിൽ ദൈവഗീതം എന്നുള്ളത് പലർക്കും തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്താ സാറേ യഥാർത്ഥത്തിൽ ദൈവഗീതം എന്ന് പറഞ്ഞാൽ? ചില ആളുകൾ ദൈവഗീതം എന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം എഴുതി വെക്കുക, എഴുതി വെച്ചിട്ട് ദൈവത്തിന് കൊടുക്കുക, കൊടുത്തിട്ട് പറയാം ദൈവമേ ഇതിന്റെ അടിയിൽ ഒന്ന് ഒപ്പിട്ട് തരണം എന്ന് പറഞ്ഞ് വായിക്കുക, എന്നിട്ട് പറയാണ് ഇതെല്ലാം ദൈവഗീതമാണ് എന്ന് ചിത്രീകരിക്കുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്ന ആളുകൾ. എന്നാൽ ദൈവഗീതം എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒന്ന് ദൈവവുമായിട്ടുള്ളൊരു ബന്ധം വേണം. അത് മാത്രമല്ല ദൈവമാണ് തന്റെ ഗീതം വെളിപ്പെടുത്തി തരുന്നത്. അതെ. അപ്പം ഈ കുടുംബജീവിതത്തിന് ദൈവകൃപ പോലെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ദൈവഗീതം. തീർച്ചയായിട്ടും ദൈവകൃപയ്ക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ടോ അതുപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ദൈവഗീതം അറിയുക എന്നുള്ളത്. സാറ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഈ ദൈവകൃപ ദൈവം തരുന്ന കുടുംബങ്ങൾക്ക് നൽകുന്ന അനുഗ്രഹമാണെന്ന് പറഞ്ഞു. അതെ. അപ്പം ഈ ദൈവഹിതവും അതുപോലെ തന്നെ പറയാനോ? അതും ദൈവം നൽകുന്ന ഒരു അനുഗ്രഹമാണ്. ഓക്കെ. അപ്പം ദൈവഹിതം അറിയുന്ന കുടുംബങ്ങൾ അവർക്കാണ് വാസ്തവത്തിൽ ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുവാൻ ഒരു ശക്തമായ കുടുംബം പടുത്തുയർത്തുവാനും സാധിക്കുക. അപ്പൊ ദൈവഹിതം എങ്ങനെ തിരിച്ചറിയാനാണ്? ഇന്ന് ലോകത്തിൽ പല ശബ്ദങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ട്. പല ശബ്ദങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പൊ തന്നെ സാറിന് ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ പല ശബ്ദങ്ങളും കേൾക്കാം. വാഹനം പോകുന്ന കരയുന്നതിന് ശബ്ദം കേൾക്കാം. അപ്പൊ പല ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് കേൾക്കേണ്ട ശബ്ദം പലതും കേൾക്കാതെ പോകും. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ദൈവത്തിന്റെ ശബ്ദം കേൾക്കണമെങ്കിൽ ദൈവഗീതം മനസ്സിലാക്കണമെങ്കിൽ ദൈവത്തിന്റെ ശബ്ദമാണ് കേൾക്കുന്നത്. ഓക്കെ. അപ്പൊ ദൈവഗീതം മനസ്സിലാക്കാൻ ദൈവത്തിന്റെ ശബ്ദം കേൾക്കണം എന്നാണ് സാർ പറഞ്ഞത്. അതെ. ചില ആളുകൾ പറയാറുണ്ട് ഞങ്ങളോട് ദൈവം സംസാരിക്കുന്നില്ല എന്നൊരു പരാതി പറയാറുണ്ട്. ഞങ്ങളുടെ കുടുംബത്തോട് ഇതുവരെ ദൈവം സംസാരിച്ചിട്ടില്ല, എങ്ങനെയാ ഞങ്ങൾ ദൈവത്തിന്റെ ശബ്ദം കേൾക്കും? ദൈവം സംസാരിക്കാത്ത ഒരു സമയം പോലുമില്ല. ദൈവം എപ്പോഴും സംസാരിക്കുന്നു. കുടുംബങ്ങളോട് ദൈവം ഇടപെട്ടുകൊണ്ടിരിക്കുക. അതെ. വ്യത്യസ്തമായ നിലകളിലാണ് ദൈവം സംസാരിക്കുന്നത്. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് ഒരിക്കല് ഭർത്താവിനൊരു സംശയം, ഭാര്യക്ക് ചെവിക്ക് അല്പം കേൾവിക്കുറവാണ്. അദ്ദേഹം ഉടനെ തന്നെ തന്റെ ഫാമിലി ഡോക്ടറെ വിളിച്ചിട്ട് പറഞ്ഞു എന്റെ ഭാര്യക്ക് ഈ നാളുകളിൽ ഞാൻ പറയുന്നതെല്ലാം ഒന്ന് കേൾക്കുന്നില്ല, അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? അപ്പം ഡോക്ടർ പറഞ്ഞൊരു കാര്യം ചെയ്യും, നമുക്ക് അടുത്ത ആഴ്ചയിൽ അതിനുള്ള ചികിത്സ ആരംഭിക്കാം. അതിനു മുമ്പ് നിങ്ങൾ വരുന്നതിന് മുമ്പ് എത്ര ദൂരത്തിൽ ഭാര്യയ്ക്ക് കേൾക്കാൻ കഴിയും എന്നുള്ളത് ഒന്ന് അളന്ന് ടെസ്റ്റ് ചെയ്തുകൊണ്ട് വരണം എന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഭാര്യ അടുക്കളയിൽ നിന്ന് പണി ചെയ്യുകയാണ്. അദ്ദേഹം ഒരു 50 മീറ്റർ ദൂരത്തിൽ മാറി നിന്നുകൊണ്ട് വിളിച്ചു ചോദിച്ചു കേൾക്കാമോ എന്ന് ചോദിച്ചു. മറുപടി ഒന്നും വന്നില്ല. അപ്പൊ തനിക്ക് മനസ്സിലായി ഭാര്യയ്ക്ക് അത്രയും കേൾക്കാൻ പറ്റില്ല.
കൽവിശക്തി കുറവാണ്. ആ കൽവിശക്തി കുറവ്. അതേ ഒരു 10 അടി അടുത്തേക്ക് എന്നിട്ട് വീണ്ടും ചോദിച്ചു, കേൾക്കാമോ? മറുപടി ഒന്നും കിട്ടിയില്ല. അപ്പം മനസ്സിലായി പുള്ളിക്കാരത്തേക്ക് അത്രയും ദൂരത്തിലും കേൾക്കാൻ പറ്റില്ല. വീണ്ടും അദ്ദേഹം ഒരു 2 അടി അടുത്തേക്ക് ചെന്നു, വീണ്ടും ചോദിച്ചു, കേൾക്കാമോ? അപ്പോഴും പോരാ, ഒന്ന് മറുപടി ഒന്നും വരുന്നില്ല. മനസ്സിലായി ഇത്രയും ദൂരത്തിലും പുള്ളിക്കാരത്തേക്ക് കേൾക്കാൻ പറ്റുന്നില്ല. 1 അടി അടുത്തോട്ട് കുറച്ച് ക്ലോസ് ആയിട്ട് നിന്നോട്ട് വരുന്നു, കേൾക്കാമോ എന്ന് ചോദിച്ചു. പുള്ളിക്കാരത്തി ഭയങ്കര ദേഷ്യപ്പെട്ടു. ഞാൻ 4 പ്രാവശ്യമായിട്ട് പറയുക, കേൾക്കാം കേൾക്കാം കേൾക്കാം, പിന്നെയും പിന്നെയും നിങ്ങൾ എന്തിനാ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നു? ശരിക്കും പ്രശ്നമാക്കാം ഇദ്ദേഹത്തിന് തന്നെയാണ്. നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കാറ്, അതായത് ദൈവം എന്നോട് സംസാരിക്കുന്നില്ല. ദൈവം എപ്പോഴും സംസാരിക്കുന്ന ദൈവമാണ്, പക്ഷെങ്കിൽ നമ്മൾ കേൾക്കുന്നില്ല. നമ്മൾ ഇന്ന് ലോകത്തിന്റെ ശബ്ദങ്ങളാണ് കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ കേൾവിക്കിടയിൽ ദൈവിക ശബ്ദം തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു. അത് തിരിച്ചറിഞ്ഞില്ല എങ്കിൽ ദൈവഗീതം എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. ദൈവത്തിന്റെ ശബ്ദം തിരിച്ചറിയണമെങ്കിൽ ആ ദൈവശബ്ദം കേട്ടിട്ടുള്ളവർക്ക് തിരിച്ചറിയാൻ പറ്റും. അതെ, അതായത് ദൈവവുമായിട്ട് ബന്ധമുള്ളവർക്ക്, അവർക്കാണ് ദൈവശബ്ദം തിരിച്ചറിയാനായിട്ട് കഴിയുന്നത്. അപ്പൊ ദൈവം സംസാരിക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ വചനത്തിലൂടെയാണ്. അപ്പൊ ദൈവവചനത്തിലൂടെ ദൈവം അത് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അങ്ങനെ ദൈവഹിതം പ്രകാരം ജീവിക്കുന്ന കുടുംബത്തിന് പല പ്രത്യേകതകളുണ്ട്. അതെന്തൊക്കെയാ പ്രത്യേകത? ഒന്ന്, അവർ ദൈവശബ്ദം കേൾക്കും. അതൊരു വലിയ കാര്യമാണ്. അവരുടെ ജീവിതത്തിലെ ഏതൊരു കാര്യത്തിനും അവർ സ്വയം തീരുമാനമെടുക്കുന്നില്ല. അവർ സകല കാര്യങ്ങളും ദൈവത്തോടാണ് ചോദിക്കുന്നത്. അത് പകർന്ന് ദൈവമേ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ദൈവത്തോട് ചോദിച്ചിട്ട് അവർ ചെയ്യുന്നു. 2, കേൾക്കുക മാത്രമല്ല പൂർണ്ണമായിട്ടും അനുസരിക്കുന്നു. പിന്നെ പലരും കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, പക്ഷെ അനുസരിക്കുന്നു, അനുസരിക്കുന്നില്ല. അപ്പോൾ ദൈവം പറയുന്ന കാര്യങ്ങൾ അത് എന്ത് വില കൊടുത്തും അനുസരിക്കാനുള്ള മനോഭാവം ഉണ്ടാകാം. ചിലപ്പോൾ ദൈവഹിതത്തെ നമ്മൾ അനുസരിക്കുമ്പോൾ, ചിലരെ സംബന്ധിച്ചിടത്തോളം ദൈവഗീതം എന്ന് പറയുന്നത് വളരെ ശ്വാസം മുട്ടിക്കുന്ന ഒരു അനുഭവമാണ്. ദൈവം എന്നോട് എന്തോ എനിക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യമാണ് പറയുന്നത് എന്നുള്ള ഒരു ചിന്ത അനേകർക്കുണ്ടാകുന്നത്. അതുകൊണ്ടാണ് ദൈവഗീതം പലരും ചെയ്യാത്തത്. എന്നാൽ ദൈവഗീതം ചിലരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. കാരണം എനിക്ക് ദൈവഗീതം പ്രവർത്തിക്കാൻ കഴിയുന്നല്ലോ, ദൈവഗീതം ചെയ്യാൻ കഴിയുന്നല്ലോ എന്നുള്ളത് അത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ സന്തോഷമാണ്. ചിലപ്പോൾ അതിനുവേണ്ടി ചില കഷ്ടങ്ങളൊക്കെ സഹിക്കേണ്ടതായിട്ട് വന്നേക്കാം. സമയം ചെലവഴിക്കണം, പണം ചെലവഴിക്കേണ്ടി വന്നേക്കാം, ചിലപ്പോൾ പണം നഷ്ടം ഉണ്ടായെന്ന് വന്നേക്കാം. അപ്പോൾ എന്ത് വില കൊടുത്തും ദൈവത്തെ അനുസരിക്കാനുള്ള ഒരു മനോഭാവം അവർക്ക് ഉണ്ടാകുന്നു. 2 കാര്യം, 1, ദൈവശബ്ദം കേൾക്കണം, കേൾക്കണം, അനുസരിക്കണം, അനുസരിക്കണം. ഇനി എന്തൊക്കെയാണ്? 3, ദൈവഗീതത്തിനായിട്ട് കാത്തിരിക്കണം. ചില ആളുകൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ സാധിക്കണം എന്നുള്ള ഒരു കാര്യം പറഞ്ഞു, ഇന്ന് പറഞ്ഞു ഉടനെ തന്നെ സാധിക്കണം. കാത്തിരിക്കാനുള്ള ഒരു മനസ്സ് ഇല്ല. കാത്തിരിപ്പ് എന്ന് പറയുന്നത് പലരെ സംബന്ധിച്ചിടത്തോളം ഒരു വേസ്റ്റിംഗ് ഓഫ് ടൈം. ഓ, സമയമെല്ലാം നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു. പക്ഷെ വെയിറ്റിംഗ് ഈസ് നോട്ട് എ വേസ്റ്റിംഗ്. കാരണം ദൈവഹിതത്തിനായിട്ടാണ് കാത്തിരിക്കുന്നതെങ്കിൽ അതൊരിക്കലും നമുക്ക് ഒരു വേസ്റ്റ് അല്ല. കാരണം നമ്മൾ ദൈവഹിതമാണ് നിവർത്തിക്കുന്നത്. അങ്ങനെ കാത്തിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അതിൻ്റെ അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട്. ബൈബിളിൽ തന്നെ അബ്രഹാമിനെയും സാറയെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. ദൈവം അബ്രഹാമിന് ഒരു വാഗ്ദത്ത സന്തതിയെ പ്രോമിസ് ചെയ്തു, നിനക്കൊരു മകൻ ജനിക്കും എന്ന് പറഞ്ഞു. പക്ഷെ അത് പറഞ്ഞിട്ടും അബ്രഹാം വീണ്ടും നീണ്ട 25 വർഷം കാത്തിരിക്കേണ്ടി വന്നു. ദൈവത്തിന് വേണമെങ്കിൽ പെട്ടെന്ന് അങ്ങ് കൊടുക്കാമായിരുന്നു. പക്ഷെങ്കിൽ ദൈവം അതെന്തിനാണ് അബ്രഹാമിനെ അത്രയും നാൾ കാത്തിരുത്തിയത് എന്ന് ഒരു ചോദ്യം വേണമെങ്കിൽ ചോദിക്കാം. പക്ഷെ ആ കാത്തിരിപ്പിന്റെ സമയത്ത് ദൈവം അബ്രഹാമിനെ പല പാഠങ്ങളും പഠിപ്പിക്കുകയായിരുന്നു. ദൈവത്തിന് അതിന്റെ പിന്നിൽ ഒരു ഉദ്ദേശം. അപ്പോൾ ദൈവത്തിന്റെ സമയത്തിനു വേണ്ടി
ഹിതത്തിന് വേണ്ടി ഒരാൾ കാത്തിരിക്കുമ്പോൾ അതൊരു വേസ്റ്റ് അല്ല. ആ സമയത്തും ദൈവം പല പാഠങ്ങളും പഠിപ്പിക്കുകയാണ്. ക്ഷമിക്കാനും സഹിഷ്ണുത ഇങ്ങനെ ഇത്യാദി കാര്യങ്ങളെല്ലാം ദൈവം പഠിപ്പിച്ച് അതിനുശേഷമാണ് ദൈവം അത് നിവർത്തിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ദൈവഹിതം ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അറിയേണ്ട വളരെ ആവശ്യമാണ്. എങ്കിൽ മാത്രമേ അവർക്ക് ദൃഢകരമായ ഒരു കുടുംബജീവിതം, സ്ഥിരമായ ആ കുടുംബജീവിതം പടുത്തുയർത്താൻ കഴിയും. ഈ ദൈവഹിതത്തോട് ചേർന്ന് പോകുന്ന മറ്റൊന്നുണ്ട്, അതാണ് ദൈവഭയം. ദൈവഹിതം അറിയുന്ന കുടുംബങ്ങൾ അവരുടെ ജീവിതം ദൈവഭയത്തിലായിരിക്കും. അപ്പൊ ഓരോ കുടുംബത്തിലും ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ദൈവകൃപ പറഞ്ഞു, ഈ ദൈവഹിതം പറഞ്ഞു, അതുപോലെ ദൈവഭയം. ദൈവഭയം, ഈ ദൈവഭയം എന്ന് പറയുമ്പോഴും പല ആളുകളും വ്യത്യസ്തമായ നിലകളിലാണ് എന്നെ കുറിച്ച് മനസ്സിലാക്കുന്നത്. ചിലർക്കൊരു പേടിയാണ്, ശിക്ഷിക്കുന്ന ദൈവം എന്നെ ശിക്ഷിക്കും, അതൊരു ഭയം. ഇപ്പം സ്കൂളില് അധ്യാപകൻ ക്ലാസ്സിലേക്ക് വരുമ്പോൾ കുട്ടികൾ എഴുന്നേറ്റ് നിൽക്കുന്നു. എന്തുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കുന്നു? അത് അധ്യാപകനോടുള്ള ഒരു ബഹുമാനം, ബഹുമാനമാണ്. അല്ലാതെ അധ്യാപകൻ വന്ന് ഞങ്ങളെല്ലാം അടിച്ചു കൊല്ലും എന്നുള്ള പേടിയിലല്ല അവർ എഴുന്നേറ്റ് നിൽക്കുന്നത്. അവര് എഴുന്നേൽക്കുന്നത് അധ്യാപകനോടുള്ള ആദരവാണ്, ആ ബഹുമാനമാണ്. ഇതുപോലെ തന്നെ ദൈവഭയത്തെ നെഗറ്റീവായിട്ടല്ല ചിന്തിക്കണം, പോസിറ്റീവായിട്ട് ചിന്തിക്കണം. അത് സകാരാത്മകമായിട്ട്, ദൈവഹിതം എന്നെ, ദൈവഭയം എന്നെ കൊല്ലുന്ന ഒന്നല്ല, ദൈവഭയം എന്നെ വളർത്തുന്ന ഒന്നാണ്, എൻ്റെ നന്മയ്ക്കാണ് എന്ന് മനസ്സിലാക്കാനായിട്ടിടയായിരുന്നു. അതുകൊണ്ട് ദൈവഭയം നിമിത്തമായിട്ട് പലവിധത്തിലുള്ള അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ദൈവഭയത്തിനും അനുഗ്രഹങ്ങൾ, ദൈവഭയത്തിനും അനുഗ്രഹങ്ങൾ. ഈ ദൈവഭയം തന്നെ ഒരു അനുഗ്രഹമാണ്. അതെ, അതിനും അനുഗ്രഹം, അതിനും അനുഗ്രഹം. ജ്ഞാനികളും ജ്ഞാനിയായ ശലോമോൻ എഴുതിയ പുസ്തകമാണ് ഏത്, സദൃശവാക്യം. അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതില് ഈ ദൈവ ഭയം കൊണ്ട് ലഭിക്കുന്ന അനുഗ്രഹങ്ങളുണ്ട്, ഒരു വിശദീകരണം തന്നെയാണ്. അതിൽ ഒന്ന് പറയുന്നത് യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യഹോവ ഭക്തിയാണ് ആരംഭം. അപ്പം ബിഗിനിങ്. അപ്പം സാറ് പറഞ്ഞത് ദൈവഭയം ഭക്തി, അപ്പം ദൈവഭയം സമം ദൈവഭക്തി, ദൈവഭക്തി, അത് രണ്ടും ഒന്ന് തന്നെയാണ്. ദൈവഭയത്തിന്റെ ദൈവഭക്തി എന്ന് പറയുന്നത് ഒരുമിച്ച് പോകുന്ന കാര്യമാണ്. അപ്പോൾ ദൈവഭയത്തിൽ അല്ലെ ദൈവഭക്തിയിൽ ആരംഭിക്കുന്നു, വീണ്ടും വായിക്കുന്നത് ദൈവഭക്തിയിൽ തുടരുന്നു. വീണ്ടും ശലോമോൻ എക്ലീസിയാസ്റ്റിക്സില് സഭാപ്രസംഗിയിൽ അവസാനം പറയുന്നത് യഹോവ ഭക്തിയാണ് അവസാനം, ആരംഭം, ആരംഭിക്കുക, തുടരുക, അവസാനിക്കുക. അപ്പൊ ഇത് ഒരു കുടുംബത്തിലുണ്ടാകണം. അങ്ങനെയുള്ള കുടുംബങ്ങളിലാണ് ഞാൻ പറഞ്ഞ ഈ ദൈവഭയത്തിൽ നിന്നുള്ള അനുഗ്രഹം ഉണ്ടാകുന്നത്. ഒന്ന് യഹോവ ഭക്തി ജ്ഞാനം. ഈ ജ്ഞാനം എന്ന് പറഞ്ഞത് ലോകത്തിലെ ജ്ഞാനമല്ല, അത് മനുഷ്യന് സാധിച്ചെടുക്കാം. പക്ഷെ ദൈവത്തിന്റെ ജ്ഞാനം, ദൈവിക ജ്ഞാനം, അത് മനുഷ്യന് ദൈവഭക്തിയിലൂടെ മാത്രമേ ലഭിക്കത്തുള്ളൂ. മറ്റൊന്ന് എന്ന് പറയുന്നത് ദൈവഭക്തി ധനത്തേക്കാൾ നല്ലതാണ്. മനുഷ്യന് ഏറ്റവും കൂടുതൽ മൂല്യം കൊടുക്കുന്ന ധനത്തേക്കാൾ നല്ലതാണ്. നന്മയുടെയും പിന്നാലെ പോകുന്ന നിരവധി ആളുകളുണ്ട്. പക്ഷെങ്കിൽ അതിനേക്കാൾ വലുതാണ് ദൈവഭക്തി എന്ന് പറയുന്നത്. ദൈവഭക്തി ഉണ്ടെങ്കിൽ ധനവും മാനവും എല്ലാം അതിന്റെ പിന്നാലെ വരുന്നത്. ഒരു വാക്യം ഉണ്ടല്ലോ, അതിന്റെ പിന്നാലെ നാം പോകേണ്ട ആവശ്യമില്ല. ദൈവഭക്തി ഉള്ളതിന്റെ പിന്നാലെ ധനവും മാനവും ലഭിക്കുന്നതാണ്. വീണ്ടും വായിക്കുന്നുണ്ട്, ദൈവ യഹോവ ഭക്തി ജീവഹേതുകാകുന്നു. ജീവഹേതു എന്ന് പറഞ്ഞാലല്ല, ജീവഹേതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ നൽകുന്നതാണ്, ജീവന്റെ ഉറവിടമാണ്, അത് സാറ്റിസ്ഫാക്ഷനാണ്, അതായത് സംതൃപ്തിയാണ്. ഒരുവന് ദൈവഭക്തി ഉണ്ടെങ്കിൽ അത് അവന്റെ ജീവിതത്തിന് സംതൃപ്തിയാണ്. അവൻ വേറൊന്ന് അന്വേഷിച്ച് അവന് വലിയൊരു മണിമാളിക ഇല്ലെങ്കിലും, ഇല്ലെങ്കിലും വലിയ ജോലി, അവന് സംതൃപ്തമായിട്ട് ഒരു ജീവിതം നയിക്കാനായിട്ടിരിക്കും. ഇന്ന് ആളുകള്
സംതൃപ്തി എന്ന് വിശേഷിപ്പിക്കുന്നത് നല്ല ജോലി, പണം, വിദ്യാഭ്യാസം ഇതൊക്കെയാണ്. ഇതെല്ലാം കണ്ടു കഴിയുമ്പോൾ നമ്മൾ പറയാറുണ്ട് ആള് സംതൃപ്തനാണ്. പക്ഷേ സംതൃപ്തനല്ല എന്നുള്ളത് ലോകം തെളിയിക്കുന്നു. തീർച്ചയായിട്ടും മാധ്യമങ്ങളിൽ തന്നെ പ്രശസ്തിയുള്ള ആളുകൾ, അതെ, പണമുള്ള ആളുകൾ, വിദ്യാഭ്യാസമുള്ളവർ ഒക്കെ ഒരു ചാൺ കയറിലോ അല്പം വിഷത്തിലോ ഒക്കെ അവരുടെ ജീവിതം അവസാനിപ്പിക്കുക. എന്നാൽ യഹോവ ഭക്തിയുള്ളവൻ, ദൈവഭക്തിയുള്ളവനാണ്. അവന് ഒരു സംതൃപ്തി അവൻ്റെ ഹൃദയത്തിലുണ്ട്, അവൻ്റെ ഉള്ളിലുണ്ട്. അവന് ഈ ലോകത്തിൽ ഉള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല. മറ്റൊന്ന്, യഹോവ ഭക്തി എന്ന് പറയുന്നത് അവൻ്റെ ജീവിതത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. അവന് യഥാർത്ഥമായിരിക്കുന്ന ജീവൻ ലഭിക്കുന്നതാണ്. ഇത് തിരഞ്ഞെടുക്കാത്തടത്തോളം കാലം പോഷത്വം. അപ്പൊ യഹോഭക്തി ജ്ഞാനമാണ്, യഹോഭക്തി ഇല്ലാത്തത് പോഷത്വമാണ്. ഇവിടെയാണ് ചോദ്യം, ഏത് തിരഞ്ഞെടുക്കും. അപ്പൊ ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ് തിരഞ്ഞെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്? പോഷത്വമാണോ അതോ ജ്ഞാനമാണോ? ഈ രണ്ട് കാര്യങ്ങൾ ചേർത്ത് ഒന്ന് ദൈവഹിതവും ദൈവഭക്തിയും ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ ആ കുടുംബം ഏറ്റവും ശക്തമായ ഒരു കുടുംബമായിരുന്നു തീരും. ഒരു കുടുംബത്തില് സ്ഥിരതയോടെ ആ കുടുംബം മുമ്പോട്ട് പോകുമ്പോൾ കിട്ടുന്ന അനുഗ്രഹത്തെ കുറിച്ചാണ് പറഞ്ഞത്. അതെ, അതിലൊന്ന് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ദൈവകൃപയാണ്. അതെ, ദൈവഹിതം, അതെ, ദൈവഭക്തി, ദൈവഭക്തി. അപ്പം ഇതില്ലെങ്കിൽ അവിടെ സമൃദ്ധിയില്ല, അതെ, സംതൃപ്തിയില്ല. അപ്പൊ ഇന്ന് അനേക കുടുംബങ്ങളിൽ സംതൃപ്തിയുടെ കുറവ് കാണുന്നു. സംതൃപ്തിയുടെ കുറവ് മാത്രമല്ല, നാം പറഞ്ഞ പോലെ പോഷത്വമുള്ള കുടുംബങ്ങളായിട്ട് തീരുകയാണ്. പോഷത്തിന് പറഞ്ഞാല് ശരിക്കൊരു ശരി, കാര്യങ്ങളെ ശരിയായ രീതിയിൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അതെ, നമ്മളെ ചെല്ലെ കുറിച്ച് പറയാനുള്ള ഫുളിഷാണ്, മണ്ടനാണ്. അപ്പം മടയത്തരം ചെയ്യുന്ന കുടുംബങ്ങളായിട്ട്, അല്ലെങ്കിൽ ശരിയല്ലാത്തത്, ബുദ്ധിയല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്ന കുടുംബങ്ങളായിട്ട് തീരും. അങ്ങനെയുള്ള കുടുംബങ്ങളാണ് നിലനിൽക്കാത്ത കുടുംബങ്ങൾ. അപ്പോൾ ജ്ഞാനമുള്ള കുടുംബങ്ങൾക്ക് എന്നും ആ കുടുംബം നിലനിൽക്കുന്നു മാത്രമല്ല, ആ കുടുംബങ്ങൾ പണിയപ്പെടുകയും ചെയ്യും. ശലോമോൻ പറയുന്നുണ്ട്, ജ്ഞാനിയായവൾ തൻ്റെ ഭവനം പണിയുന്നു എന്നാണ്. അപ്പം പോഷത്വമായുള്ളവൻ അത് പൊളിച്ചു കളയുന്നു. അപ്പോഴ് ഒരു ഭവനം എനിക്ക് പണിയാം, എനിക്കത് പൊളിച്ചും കളയാം. ഞാൻ ജ്ഞാനത്തോടുകൂടെയാണ് എങ്കിൽ എനിക്കതിനെ പണിയാനായിട്ട് കഴിയും. പക്ഷെ ഞാൻ പോഷത്വമാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ആ കുടുംബത്തെ പൊളിച്ചു കളയാനായിട്ട്. പക്ഷെങ്കിൽ ദൈവം നമുക്ക് തന്ന കുടുംബം പൊളിച്ചു കളയാനുള്ളതല്ല, അതിനെയാണ്. അതുകൊണ്ട് ഓരോ കുടുംബങ്ങളും ദൈവം തന്നിരിക്കുന്ന കുടുംബത്തെ അത് പണിയുവാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. അതിനുവേണ്ടി ദൈവഹിതം എന്താണെന്ന് മനസ്സിലാക്കുകയും ദൈവഭയം തങ്ങളുടെ കുടുംബത്തിലുണ്ടോ എന്നുള്ളത് വിലയിരുത്തുകയും ചെയ്ത് യഥാർത്ഥമായ അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങൾ പടുത്തുയർത്തുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. ദൈവഭയമുള്ള കുടുംബം, ദൈവഭക്തിയുള്ള കുടുംബം, അവിടെ ദൈവഹിതത്തെ തിരിച്ചറിയാൻ സാധിക്കും, ദൈവകൃപയെ അനുഭവിച്ചറിയാൻ സാധിക്കും. അങ്ങനെയുള്ള കുടുംബങ്ങൾ നമ്മുടെ കുടുംബങ്ങളായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.